മൈ ചാനൽ. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ ബിരിയാണി റെസിപ്പിയാണ്. എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരിനടുത്തുള്ള മാഞ്ഞാലി എന്ന് പറഞ്ഞ സ്ഥലത്തെ ഫേമസ് ആയിട്ടുള്ള മാഞ്ഞാലി ബിരിയാണിയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത്. നമ്മുടെ മലബാർ സൈഡിലൊക്കെ തയ്യാറാക്കുന്ന ദം ബിരിയാണിയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളതും അതേസമയം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി റെസിപ്പിയാണിത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുൻപ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മാഞ്ഞാലി ബിരിയാണി തയ്യാറാക്കാനായിട്ട് 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1 ചെറുനാരങ്ങയുടെ നീര്, ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഈ ചിക്കനിൽ മസാല പിടിക്കാനായിട്ട് 1/2 മണിക്കൂറെങ്കിലും മിനിമം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒരു പാത്രം വെച്ച് അതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നേരത്തെ നമ്മൾ മസാല മിക്സ് ചെയ്ത സെയിം ബൗളിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ആ വെള്ളം ഈ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇടയ്ക്ക് ഈ അടപ്പൊന്ന് തുറന്ന് നോക്കിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. എന്നിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ട് വേവിച്ചാൽ മതി. ഇപ്പോൾ ഇതാ ചിക്കൻ പീസസൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ പീസസ് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതിനുശേഷം ചിക്കൻ വേവിച്ച ഈ ഒരു സ്റ്റോക്കില്ലേ, ഇത് നമുക്ക് പിന്നീട് മസാല തയ്യാറാക്കുമ്പോഴും റൈസ് തയ്യാറാക്കുമ്പോഴൊക്കെ ആവശ്യമുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നേരത്തെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ച ചിക്കൻ പീസസ് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്കിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് തയ്യാറാക്കുന്ന ബിരിയാണി ആയതുകൊണ്ട് തന്നെ ഈ ബിരിയാണിക്കൊരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ചിക്കൻ്റെ ടേസ്റ്റൊക്കെ പോവാതിരിക്കാനാണ് ഫസ്റ്റ് വെള്ളത്തിൽ വേവിച്ചിട്ട് ആ സ്റ്റോക്ക് നമ്മൾ മാറ്റി വെക്കുന്നത്. ഇപ്പോൾ ഇതാ ചിക്കൻ പീസസൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതിനുശേഷം ഈ വെളിച്ചെണ്ണയിൽ തന്നെ ബാക്കി വന്ന ചിക്കൻ പീസസ് കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഇത് അത്യാവശ്യം ഫ്രൈ ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വരണം, എങ്കിലേ മസാലയിലേക്ക് ചേർക്കുമ്പോൾ ഇതിന് കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ചിക്കൻ ഫ്രൈ ചെയ്ത സെയിം എണ്ണയിലേക്ക് തന്നെ സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഞാനിപ്പോൾ 9 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ സാധാരണ ബിരിയാണിക്കൊക്കെ വഴറ്റിയെടുക്കുന്ന അത്രയും വഴറ്റിയെടുക്കണം ഇത്. ഇപ്പോൾ സവാള ഒക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് വീണ്ടും 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. ഈ ഒരു ബിരിയാണിയിൽ മുളക് പൊടിയൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ പച്ചമുളക് 2 എണ്ണം മാത്രം ചേർത്താൽ മതി. അതിനുശേഷം ഇതിലേക്ക് 8 തക്കാളി ചെറുതായിട്ട് മുറിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് വീണ്ടും ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ തക്കാളി പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. തക്കാളി ഒന്ന് വഴന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫസ്റ്റ് ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അതിനുശേഷം 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഈ മല്ലിപ്പൊടികളുടെ പച്ചമണമൊക്കെ പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പൊടികളൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ ചിക്കൻ വേവിച്ചെടുത്ത സ്റ്റോക്കില്ലേ മാറ്റി വെച്ചത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സ്റ്റോക്ക് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത മല്ലി ഇലയും പുതിന ഇലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്രൈ ചെയ്ത ചിക്കൻ പീസസ് കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ മസാല ചിക്കൻ പീസസിലെല്ലാം എടുത്ത് എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ
ഗരം മസാലയോ ബിരിയാണി മസാലയോ ചേർത്ത് കൊടുക്കാം. ഗരം മസാല ചേർക്കുന്ന വീഡിയോ മിസ്സായിട്ടുണ്ട്, എല്ലാവരും മറക്കാതെ ഗരം മസാല കൂടി ചേർക്കണം. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കൂടി കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഈ മസാലയിലേക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് ഒരു 2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർക്കുന്നുണ്ട്. ഈ നെയ്യ് ചേർത്താൽ മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. നെയ്യ് സ്റ്റവ് ഓഫ് ചെയ്തിട്ടോ അതിന് മുൻപോ ആയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ മാഞ്ഞാലി ബിരിയാണിയുടെ മസാല റെഡി ആയിട്ടുണ്ട്. സാധാരണ നമ്മൾ തയ്യാറാക്കുന്ന ദം ബിരിയാണി പോലെ ദം ചെയ്തിട്ടൊന്നുമല്ല ഈ ബിരിയാണി തയ്യാറാക്കുന്നത്. പകരം റൈസ് സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചിട്ട് റൈസിൻ്റെ സൈഡിലായിട്ട് ഈ മസാലയും വെച്ചിട്ടാണ് ഇത് വിളമ്പാറ്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ റൈസ് തയ്യാറാക്കാം. അതിനായിട്ടൊരു പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരല്പം പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം, പിന്നെ ജാതിപത്രി, അതുപോലെ 1.5 ടീസ്പൂൺ പെരിഞ്ചീരകം ഇതൊക്കെ ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ചേർത്തിട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കണം. വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരല്പം സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു 7 കപ്പ് റൈസ് വെച്ചിട്ടാണ് ബിരിയാണി തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഒരു 11 കപ്പ് വെള്ളമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 1 കപ്പിന് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് എടുക്കേണ്ടത്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വെള്ളം തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. പിന്നെ ഈ ബിരിയാണി തയ്യാറാക്കാനായിട്ട് ജീരകശാല റൈസോ അല്ലെങ്കിൽ കൈമ റൈസോ ആണ് യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതാ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. അരി 1.5 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ്, എന്നിട്ട് കഴുകി ഊറ്റിയെടുത്തതാണ്. ഈ അരി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ചിട്ട് നമ്മൾ ഗീ റൈസൊക്കെ കുക്ക് ചെയ്യുന്നത് പോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് അങ്ങനെ കുക്ക് ചെയ്തെടുത്താൽ മതി. ഈ റൈസ് ഒന്ന് 3/4 വേവായി കഴിഞ്ഞാൽ ഇതിലേക്ക് നേരത്തെ നമ്മൾ ചിക്കൻ വേവിച്ച് വെച്ച സ്റ്റോക്കില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് കൂടെ കുക്ക് ചെയ്താൽ റൈസ് റെഡി ആയിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് ഈ ബിരിയാണിയിൽ കുറച്ച് റൈസ് യെല്ലോയും കുറച്ച് റൈസ് വൈറ്റും ആയിട്ടാണ് ഉണ്ടാവുക. അതിനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഫ്രൈ ചെയ്ത് വെച്ച് സവാള ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് 1/2 മണിക്കൂറെങ്കിലും ഇങ്ങനെ ഒന്ന് സെറ്റ് ആവാൻ വെച്ചതിന് ശേഷം മാത്രമേ ഇത് വിളമ്പാൻ പാടുള്ളൂ. ഇപ്പോൾ ഇതാ 1/2 മണിക്കൂറിന് ശേഷം നമ്മുടെ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കിത് കണ്ടാലേ അറിയാം റൈസൊക്കെ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്. റൈസ് തമ്മിൽ ഒട്ടിപ്പിടിക്കുന്ന ഒന്നുമില്ല. അങ്ങനെയാണ് ഈ റൈസ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. മസാലയൊന്നും ഇല്ലാതെ തന്നെ ഈ റൈസ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് വിളമ്പുക എന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ടൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച സവാള ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്ത കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. റൈസ് എത്ര ആവശ്യമുണ്ടോ അത്രയും റൈസ് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കുക. എന്നിട്ടൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുക. പണ്ട് നമ്മൾ ബിരിയാണിയൊക്കെ വിളമ്പുന്ന ഈ ഒരു സ്റ്റൈലിൽ റൈസ് വിളമ്പിയെടുത്തതിന് ശേഷം ഇതിന് മുകളിലായിട്ട് സവാള വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം സൈഡിൽ നേരത്തെ റെഡിയാക്കി വെച്ച മസാല കൂടി വെച്ച് കൊടുക്കാം. ഈ ഒരു രീതിയിൽ റൈസും മസാലയും സെപ്പറേറ്റ് ആയിട്ട് വിളമ്പിയിട്ടാണ് മാഞ്ഞാലി ബിരിയാണി സെർവ് ചെയ്യാറ്. എങ്കിലും ഈ ബിരിയാണി ദം ബിരിയാണി പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. മാഞ്ഞാലി ബിരിയാണി ഈ ഒരു രീതി കൂടാതെ വേറൊരു രീതിയിലും സെർവ് ചെയ്യാറുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് പ്ലേറ്റിൽ മസാല വിളമ്പും അതിന് മുകളിൽ റൈസും വിളമ്പിയിട്ട് ആ ഒരു ടൈപ്പിലും ഈ ബിരിയാണി സെർവ് ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. മസാല ഒന്നും ഇല്ലാതെ ഈ റൈസ് മാത്രം കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.